thank you എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ വർഷം നല്ല സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു വർഷം ആവട്ടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് പൂക്കളെ ഒരു വീഡിയോ ആണ് കേട്ടോ ബിഗിനിങ് നിങ്ങക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്നവര് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇതാ ഇഷ്ടം പോലെ പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ് എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു കേട്ടോ ശരിക്കും ഇങ്ങനെ ഒരു പോളി ഹൗസിൻ്റെ ഉള്ളിൽ നമ്മൾ ഓർക്കിഡ് ചെടികളും അതുപോലെ തന്നെ അഡീനിയംസും ഞങ്ങൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഷെയ്ഡ് നെറ്റ് മേലെ വെച്ചിട്ടുണ്ട് പോളി ഷീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അത് കാരണം ഒരു ഗ്രീൻ നെറ്റും കൂടി അതിൻ്റെ മേലെ വെച്ചതുകൊണ്ട് കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇഷ്ടംപോലെ പൂക്കൾ സ്റ്റോക്സ് നല്ല ഭംഗിയായിട്ട് അത് രാത്രിയാണേ ഞാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മേല കയറി നോക്കും അത് കയറി നോക്കുമ്പം പൂക്കൾ കാണാനും ശരിക്കും ഇത് കണ്ട് ആസ്വദിക്കാനും ഭയങ്കര രസാട്ടോ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായിട്ടും എന്താണ് ഓർക്കിഡ് ചെടികൾ വാങ്ങി വളരെ കയ്യിലുള്ള സംഗതിയാണ് പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ എന്റേതുവരെ പൂവിടാൻ ഇത് ഇപ്പൊ ഇതിൽ എല്ലാ ചെടികളിലും നിറച്ചും പൂക്കളാണ് അപ്പൊ ഞാനത് പൂക്കളില്ലാത്തൊരു സ്റ്റേജും അതായത് ഈ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുന്നതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ സ്റ്റോക്സിൽ നിറച്ചും ബഡ്സ് വന്നിട്ട് ഇപ്പൊ ഇത് കണ്ടോ ഇതൊക്കെ പുതിയ പുതിയ കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാവാറുതാ ഈ ഒരു വെറൈറ്റി ആണ് പിന്നെ ഒരു യെല്ലോ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇഷ്ടംപോലെ ഇവിടെ പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആയിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോ കൃത്യമായിട്ട് ഇതിനെ വേണ്ട ഗ്രോത്തിനുള്ള മരുന്നും അതുപോലെ തന്നെ പൂക്കൾ ഇടാനുള്ള ും കൂടി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഈ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ എന്റെ ചെടികൾ ആദ്യം ഇരുന്നിരുന്നത് താഴെ പോളി ഹൗസിലായിരുന്നു തൊട്ട താഴെ ഒരു പോളി ഹൗസ് ഉണ്ട് അവിടെയാണ് ഇരുന്നിരുന്നത് പക്ഷേ പൂക്കൾ ഉണ്ടായിരുന്നു എന്നാലും നിറച്ചും പൂക്കൾ അതായത് ഇവിടെ നാല് ഭാഗവും ചുറ്റും എന്താണ് ഓപ്പൺ എയർ ആണ് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എയർ പാസേജ് ഇതിന് കിട്ടുന്നുണ്ട് അതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടികളെ ഷിഫ്റ്റ് ചെയ്യാനും പാടില്ല അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ അതിനെ വെക്കാം ഓക്കെ അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയാൻ അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വളം എന്ന് പറയുന്നത് ഓർക്കിഡ് ബൂൺ ആണ് ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ് അതായത് എൻപി കെ ട്വന്റി ഫൈവ് ഇസ് ട്ൻ ഇസ് ടു ഫിഫ്റ്റീൻ ആണ് ഇതിന്റെ റേഷ്യോ ഇടയ്ക്ക് ഗ്രോത്തിനുള്ള വളങ്ങളും അതുപോലെ തന്നെ നന്നായിട്ട് മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ ഫ്ലവറിംഗ് ബൂസ്റ്റ് കൊടുക്കേണ്ടത് ശരിക്കും ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള എം പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സംഭവം കൃത്യമായിട്ട് മാസത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം ഇപ്പൊ ഇവിടെ നല്ല വെയിലാണ് അതുകാരണം നമ്മൾ ഇവിടെ ഗ്രീൻ ഗ്രീൻ നെറ്റ് കൊടുത്തിട്ടുണ്ട് ഈ താഴെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും പക്ഷേ ഇവിടുന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വെയിൽ വരുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം കൂടാതെ വേനൽ സമയത്ത് രണ്ട് നേരം നനയ്ക്കണം അല്ലാതെ പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് ഇതാ ഇതുപോലെ യെല്ലോ ആയി പോകും നമ്മൾ ഒരു ദിവസം മിസ്സായിട്ടുണ്ടെങ്കിൽ അപ്പോൾ പക്ഷെ ഇവിടെ വെച്ചതിന് ശേഷം നിറച്ചും പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര റിസൾട്ടാണ് അതാണ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ഈ ഓണക്കാലത്ത് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ ശേഷം ഇത്ര തോണെ എനിക്ക് പൂക്കളെ സമ്മാനിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഇത്രയും തോനെ പൂക്കൾ എനിക്ക് കാണിക്കാൻ പറ്റിയതിന് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓർക്കിഡ്സ് ഉള്ളവരെ എത്രയോ പേര് എനിക്ക് എന്നോട് പറയാറുണ്ട് എനിക്ക് പൂവിടുന്നില്ല നന്നായിട്ട് പൂക്കൾ വരുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ തൈകൾ വരുന്നില്ല അപ്പൊ അതിനുള്ളൊരു ശരിക്കും ഒരു ഉദാഹരണമാണ് നമ്മൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് അതിനു വേണ്ട ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കണം ഓക്കെ പിന്നെ ഞാൻ ചെയ്ത ചെറിയ ചെറിയ സീഡ്ലിങ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു സ്റ്റേജ് വലുതായി കഴിഞ്ഞാല് ഞാൻ അതിനെ ഇങ്ങനത്തെ ഒരു പോട്ടിലേക്ക് ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത് അപ്പം അതിനെ പിടിച്ച് പറിച്ചിട്ട് എടുത്തിട്ടില്ല അത് ജസ്റ്റ് അതിലേക്ക് തന്നെ ഫില്ല് ചെയ്തു പിന്നെ പോട്ടിങ് മിക്സ് ഞാൻ വേറെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ആമസോൺ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൂടാതെ പോട്ട് ചെയ്യേണ്ടത് പോട്ടിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ പോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വേരിനൊക്കെ ഇറങ്ങി വരാനുള്ളൊരു സ്പേസും വായു സഞ്ചാരം കറക്റ്റായിട്ട് വേണം ഓക്കെ എന്നാൽ മാത്രമേ നമ്മളെ ചെടികൾ നല്ല ഉഷാറായിട്ടിരിക്കുകയുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഓർക്കിഡ് ബൂണ് ഇത് ശരിക്കും ഇങ്ങനെ ചെറിയ പഞ്ചസാര പോരെയാണ് ഒരു ഓറഞ്ച് കളറിലാണ് ഇതിരിക്കണത് പഞ്ചസാര പൊടിച്ച വെച്ച പോലെ ആണ് ഇരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇത് കൂടിപ്പോരുത് ഏകദേശം ടു ഗ്രാം പെർ ലിറ്റർ ആണ് ഇത് പറയുന്നത് ഇത് നമ്മുടെ ഇലകൾക്കും അതുപോലെ തന്നെ ഏരിയൽ റൂട്ട്സിനുമാണ് ഇത് സ്പ്രേ ചെയ്യേണ്ടത് നല്ല നോസിലുള്ള സ്പ്രേ തന്നെ ഉപയോഗിക്കുക കറക്റ്റായിട്ട് എന്നാലേ എല്ലാ ചെടീൻ്റെ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും റൂട്ട്സിനും ഇലകൾക്കും ഒരേ രീതിയിൽ ഇത് ആവുകയുള്ളു പിന്നെ മാത്രമല്ല മഴയുള്ള സമയത്ത് നിങ്ങൾ അടിക്കരുത് അപ്പം ഒലിച്ചു പോകില്ല നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ ഈ പോളി ഷീറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൊണ്ടാണ് ഇപ്പം ഇതിൽ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് പൂക്കളൊന്നുമില്ല ഇത് ചെയ്തതിൻ്റെ ശേഷമാണ് എനിക്ക് ശരിക്കും നല്ല റിസൾട്ട് വന്നത് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പം തന്നെ കറക്റ്റായിട്ട് ഞാൻ വളം വളം ചെയ്യാൻ തുടങ്ങി പിന്നെ നമുക്കൊരു മടിയും ഉണ്ടാകും ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മാസത്തിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ശരിക്കും ആഴ്ചയിൽ ഒരിക്കലാണ് ഇതുവരെ ചെയ്യാൻ പറയുന്നത് പക്ഷേ ഞാൻ ഇടയ്ക്ക് മിസ്സായി പോകാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ചെയ്ത് നോക്കി ആ കറക്റ്റായിട്ടുള്ള ചെയ്ത് നോക്കിയതിനെ കൊണ്ടുള്ള ഒരു ജന്വൻ ആയിട്ടുള്ള റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പം നിറച്ചും ബഡ്സ് വന്നു അതുപോലെ തന്നെ പൂക്കളും വന്നു അപ്പം അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആദ്യമേ കാണുന്ന പൂക്കളാണ് അതിലിപ്പോൾ എത്ര തവണയാണ് പൂട്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ചെടികളിൽ ഇങ്ങനെ പൂ ഇടാതെ കിടക്കുന്ന ഒരുപാട് ചെടികളിൽ പൂക്കൾ വന്നു എന്നുള്ളതാണ് ശരിക്കും പറയാം പൂക്കളോട് ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് ശരിക്കും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കുറച്ച് ലെങ്ത്തി വീഡിയോ ഞാനിത് രണ്ട് പാർട്ടായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് എന്നാലും ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം ഇത് ശരിക്കും ഇങ്ങേ ഭാഗത്ത് അതായത് നമ്മൾ അടിഞ്ഞിംസ് വെച്ച ഭാഗത്തായിരുന്നു ഞാൻ ആദ്യം വെച്ചിരുന്നത് അപ്പോൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയാണ് നമ്മൾ വെച്ച് നോക്കണം എവിടെയാണോ നമുക്ക് സക്സസ് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റരുത് പിന്നെ എക്സസ് ആയിട്ടുള്ള വെള്ളം ഒരിക്കലും നമ്മുടെ പുതിയ പുതിയ വരുന്ന ബഡ്സിലോ അല്ലെങ്കിൽ പുതിയ പുതിയ വരുന്ന ഷൂട്ട്സിലോ ആയി പോയരുത് ഇപ്പോൾ ഈ ഒരു വെറൈറ്റി നോക്കിക്കേ എൻ്റെ അടുത്ത് ഡാൻസിങ് ഗേളിൻ്റെ ഒരു യെല്ലോ വെറൈറ്റി ആയിരുന്നു അപ്പോൾ ഇത് ഒരുപാട് നാളെ മുമ്പേ നട്ടതാണ് ഇപ്പോഴാണ് പൂവിടാൻ യോഗമായത് തോന്നുന്നു നല്ല ഭംഗിയുടെ ഒരു ബ്രൗണും ഒരു ക്രീമും ഒരു യെല്ലോ ഷെയ്ഡും കൂടി അതിന്റെ അകത്ത് വരുന്നത് അറച്ചും വേരുകളും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാത്തിലും ബഡ്സ് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞാൻ രണ്ട് നേരം നനയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് നേരം നനയ്ക്കണം എന്ന് ഞാൻ പറയില്ല അത് നിങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യുക ഇപ്പം എനിക്ക് ഈ മേലെ ഏറ്റവും ടോപ്പിലാണ് അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള വെളിച്ചം വരുന്നതിനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ ഇത് കണ്ടോ ഇതൊരു കായയാണ് നമ്മൾ ആദ്യം കണ്ട ആ പ്ലാന്റിന്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കായയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ട് വന്നതാണ് അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല അപ്പോൾ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ആദ്യത്തെ ഒരു കാഴ്ചയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത് കണ്ടത് പല പല ഘട്ടങ്ങളിലായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെക്കും നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എപ്പോഴും പൂക്കൾ വരുന്നില്ല എന്ന് പരാതിപ്പെടുന്നവർക്ക് ഉള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ടാണ് പിന്നെ വേറെ ഒരു പൂക്കളും കൂടി ഞാൻ കാണിച്ചിരുന്നു നല്ല സ്മെല്ലുണ്ട് കേട്ടോ ചെല്ലത്തിനൊക്കെ നല്ല മണമുണ്ട് ഇപ്പോൾ ഈ ഒരു വെറൈറ്റി നോക്കിയൊക്കെ ഇത് എനിക്ക് ആദ്യമായിട്ട് ഇപ്പോൾ പൂവിട്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് തന്നെ ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട് ഒരു മഞ്ഞ ഒരു ഫസ്റ്റ് ഒരു ഗ്രീൻ ആയിരുന്നു പിന്നെ അത് മാറി ഒരു യെല്ലോ കളറായി അപ്പോൾ ഇത് ഏത് വെറൈറ്റിയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം കേട്ടോ എൻ്റെ അടുത്ത് ആകെക്കൂടെ മെയിനായിട്ട് ഡെൻഡ്രോബിയംസ് ആണ് ഉള്ളത് പിന്നെ കുറച്ച് ഫെനലോപ്സസിൻ്റെ കുറച്ച് ചെറിയ തയ്യും പിന്നെ വേറെ ഒരു വലിയൊരു ഫെനലോപ്സസും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ കഥ ഞാൻ വേറെ പറഞ്ഞുതരാം അത് കുറച്ച് കഥ പറയാൻ മാത്രമേ മാത്രമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇതൊക്കെ നമ്മൾ ഡെൻഡ്രോബിയം വെറൈറ്റീസ് തന്നെ എല്ലാം ഡിഫറൻറ്റ് കളേഴ്സാണ് പ്രാവശ്യം വിരിഞ്ഞിട്ടുള്ളത് അതാണ് ഭയങ്കര സന്തോഷം ഒരേ വെറൈറ്റി അയില്ല നമ്മളിങ്ങനെ സിംഗിൾ പ്ലാന്റ് ആയിട്ട് പൂക്കൾ ഇടാത്ത പ്ലാന്റ് ആണ് നമ്മൾ മേടിച്ച് കൊണ്ടുപോകുക ചെറിയ പ്ലാന്റ് അപ്പോൾ ഏത് വെറൈറ്റിയാന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഒരു പത്തെണ്ണം ഇരുപതെണ്ണം ഒക്കെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ അത് ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് വിരിഞ്ഞ് കഴിഞ്ഞാലേ മനസ്സിലാവും ഇത് വേറെ വെറൈറ്റി കേട്ടോ ഞാനിതിൽ കാണിക്കുന്ന എല്ലാം ഡിഫറൻറ്റ് ആണ് അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് സെയിം തന്നെ ആയില്ലല്ലോ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ പൂക്കൾ ഇട്ടിട്ട് വാങ്ങുമ്പം അത് അതിന് റേറ്റും കൂടുമല്ലോ അപ്പം ഞാൻ ആദ്യം ചെയ്താൽ സീഡ്ലിങ്സ് മാത്രമായിട്ടാണ് മേടിച്ചത് അപ്പോൾ അവർ ഇങ്ങനെ എത്രയും മെച്ചുവറായിട്ട് പൂവിടുമ്പോഴുള്ളൊരു സന്തോഷമാണ് ഇപ്പോൾ ഇത് വേറൊരു വെറൈറ്റി ഇതാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഒരു ലാവൻഡറിൻ്റെയൊക്കെ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ നല്ല ഭംഗിടിയതും അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു വേറെ ഒരു വയലറ്റ് ഷെയ്ഡ് ഒരു വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ ക്രീം ഇങ്ങോട്ട് വരുന്ന ഒരു ഇത് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വിശേഷങ്ങൾ ശരിക്കും പറയാൻ പറയുക ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രത്തോനെ പൂക്കളും ചെടികളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വേണ്ടി ഞാൻ വാങ്ങുന്നു എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നിങ്ങൾ തരുന്ന പ്രചോദനം തന്നെയാണ് ഇതിനൊരു സാക്ഷ്യം എന്നുവെച്ചാൽ ഇത് എനിക്ക് ഇങ്ങനെയൊന്നും ജസ്റ്റ് ഒരുപാടൊന്നും സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല എന്നാലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ തരുന്ന ഓരോരോ കമൻറ്റും ചെറിയ എങ്ങനെ എങ്ങനെയായിക്കോട്ടെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് പറ്റുന്നോടത്തോളം ഞാൻ മെസ്സേജിന് കമൻറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മിസ്സായി പോകട്ടോ ഇടയ്ക്ക് ചിലപ്പോൾ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് ആയി പോകും പക്ഷെ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് അതാണ് എൻ്റെ ശരിക്കും മോട്ടിവേഷൻ എനിക്ക് എനിക്ക് ടൈം ശരിക്കും ഇത് ഇതിനു വേണ്ടിയിട്ടന്നെ ഞാൻ സ്പെൻഡ് ചെയ്യാണ് ഒരുപാട് നമ്മളിതിലേക്ക് ഇതാകുമ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചിലപ്പം ചെയ്യുക എൻ്റെ ഒരു ടൈം പാസ് കൂടിയാണ് കൂടാതെ എനിക്ക് നിങ്ങൾക്കും കൂടി ഇത് കാണിച്ച് തരണം ഈ ഒരു വൈറ്റൊക്കെ നോക്കി എന്തൊരു ഭംഗിയല്ലേ ശരിക്കും ഇത് രാത്രിത്തെ ഒരു ഇതാട്ടോ രാത്രി ഞാൻ മേലെ ഇടയ്ക്ക് പോകും ശരിക്കും രാവിലെയും രാത്രി ഏറ്റവും ഈ ഇത് നല്ല ടോപ്പിലാണ് അപ്പോൾ ഇത് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് കുറേ സ്റ്റേജ് കയറണം അപ്പോൾ പക്ഷേ ഞാൻ തൊന്നും വക വെക്കാറില്ല ഇവിടെ ക്ലീൻ ചെയ്യാനും ക്ലീനിങ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും ചെയ്യാം ഇവിടെ അഡീനിയംസ് നോക്കാനുണ്ട് അതുപോലെ തന്നെ ഓർക്കിഡ്സും ഒക്കെ നോക്കാനുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരം കാണുന്ന പൂക്കളാണ് എൻ്റെ വീഡിയോയിൽ മിക്കവാറും കാണുന്നുണ്ട് പക്ഷേ മൂപ്പർക്ക് ഇപ്പോഴും പൂട്ട് തീർന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ തരും പിന്നെ ഇത് കണ്ടോ നിങ്ങൾ മഴ പെയ്യുന്നത് അപ്പം മഴ പെയ്യുമ്പോഴും എൻ്റെ ചെടികളൊക്കെ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് ഈ പോളിഷ് ഷീറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര സന്തോഷം ഒരുപാട് കാലത്തെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ ഇത് ഉണ്ടായതല്ല ഒരുപാട് നിങ്ങൾക്കറിയാം എൻ്റെ ജേണി കണ്ട് ഓരോരുത്തർക്കും അറിയാം എങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്റ്റേറ്റിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പം ആ സന്തോഷങ്ങളൊക്കെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യുമ്പം ആണ് ഇത് പൂർണ്ണമാകുന്നത് ഓക്കെ ഇടയ്ക്ക് മിസ്സാവാറുണ്ട് വീഡിയോസ് ഇടാൻ അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്നോട് ക്ഷേ െന്ന് വിചാരിക്കുന്നു കഴിയുന്നതും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് ഇനിയും സപ്പോർട്ട് തരണം അപ്പം ഒരുപാട് സ്നേഹം മാത്രമാണ് എല്ലാവരും പൂക്കളൊക്കെ ഇട്ടോ എല്ലാവർക്കും ഹാപ്പി ഓണം ഞാൻ ആശംസിക്കുകയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഇതൊന്ന് പരീക്ഷിച്ചു ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ആൻഡ് ടേക്ക് കെയർ